ചത്തവന്റെ കൂടെ ഉണ്ടായിരുന്ന സാക്ഷി തെറ്റാണെങ്ങനെ കൊലക്കേസാ പോരാത്തതിന് ചത്തവനും സാക്ഷിയും പമ്പന്മാരുടെ കുടുംബത്തിൽ നിന്നു എനിക്കും എന്റെ മോനും വേറെ ആരുമില്ല. നാളെ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കും. 14 ദിവസത്തെ റിമാൻഡ്. അത് കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടുള്ളൂ. എന്റെ മോനെ ജാമ്യത്തിലിറക്കാൻ ഏട്ടൻ സഹായിക്കണം. ഏത് ബന്ധത്തിന്റെ പേരില്? നിന്റെ ഏട്ടൻ എന്ന സ്ഥാനത്ത് നിന്നോ അതോ അവന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്നോ? ഏട്ടാ, എന്റെ മോനെ രക്ഷിക്കണം. രക്ഷിക്കാൻ ഞാൻ ദൈവമല്ല. എനിക്ക് വേറെ ഇടമില്ല, ഒരാളില്ല. ഇല്ലാണ്ടാക്കിയത് ഞാനല്ല, വേണ്ടെന്ന് വെച്ചത് നീയാണ്. ചില പടികൾ ഒരിക്കലിറങ്ങിയാൽ തിരിച്ചു കയറാൻ പറ്റില്ല, എന്നേക്കുമായി അടയും. ഓർക്കണമായിരുന്നു നീയെ. വെണ്ണമില്ലാഞ്ഞിട്ടല്ല എനിക്ക്, നീ ചെയ്ത തെറ്റിന് ഒരു ശിക്ഷ നിനക്ക് കിട്ടി. അന്ന് ഞാൻ വേദനിച്ചു. അവിടം കൊണ്ടും തീർന്നില്ല നിന്റെ ശിക്ഷയെന്നറിയുമ്പോ ഇപ്പോഴും വേദനയുണ്ട്. തോന്നുമ്പോ തോന്നുന്നത് ചെയ്യാൻ കാരണവർക്ക് അനുവാദം തരുന്ന തറവാടല്ലിത്. ആ പാരമ്പര്യമല്ലിവിടെ. നിനക്കാവാം തോന്നുമ്പോ മറക്കാം, ആവശ്യത്തിന് ഓർക്കാം, എനിക്കാവൂല. ആയിക്കൂടാ, പിതൃക്കളും പരദേവതകളും അത് പൊറുക്കൂല. ഇറങ്ങി വരുന്നവരെ വെറും കൈയോടെ മടക്കിയ പാരമ്പര്യ തറവാടിനില്ല. ബന്ധു അവകാശം സ്ഥാപിക്കാനല്ല വന്നത്, ആ പാരമ്പര്യം ഓർത്ത. പാത്രമറിഞ്ഞേ ഭിക്ഷ കൊടുക്കാവുന്ന കാരണവന്മാരെന്നെ പഠിപ്പിച്ചു. ആ പിതൃക്കളെ തൊഴുതും ഇവിടുത്തെ പരദേവങ്ങൾക്ക് വിളക്കുകൊളുത്തിയും വളർന്നവളാ ഞാൻ. സ്വന്തം സന്തതി വയ്യാന്ന് പറഞ്ഞപ്പോ എന്റെ വയറ്റിക്കുറുത്ത തരിയേ ഉണ്ടായിരുന്നുള്ളൂ തെയ്യങ്ങൾക്ക് വിളക്കുകൊളുത്ത്. നാലാള് കേക്ക മരുമോനെന്ന് പറഞ്ഞുവെന്ന് കണ്ണീരോട് അവൻ എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു. ആ ഓർമ്മ വന്നുപോയതായിട്ടാ. വേണ്ട, നിവർത്തിയില്ലാണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി പറ്റിയ കയ്യബദ്ധമാണ് അവന്. ദൈവങ്ങൾക്കതറിയാം. അവരുടെ മുന്നിൽ തലമുറകളായിട്ട് ഇവിടെ കൊളുത്തി വിളക്കിന് നേരുണ്ടെങ്കിൽ എന്റെ കണ്ണീര് അവർ കാണും. അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ ആരുടെ തുണയില്ലാണ്ട് എന്റെ മോൻ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ദൈവങ്ങളൊക്കെ ചത്ത് കെട്ടുപോയെന്ന് ഞാൻ ഉറപ്പിക്കും. അമ്മ വിഷമിക്കാണ്ടിരിക്കുക. മനപ്പുറം ഉണ്ണി ഒന്നും ചെയ്തിട്ടില്ല എന്നും പറ്റിപ്പോയതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അവനെ രക്ഷിക്കാൻ ആരുമില്ല മാഷേ. എനിക്കുണ്ടൊരമ്മ, എന്നാലാവുന്ന മുഴുവൻ അമ്മയുടെ മകന് വേണ്ടി ഞാൻ ചെയ്യും. പണത്തിന്റെ അപ്പുറത്ത് ഇത്തരം കേസുകൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സഖാവുണ്ട്, മനുഷ്യത്വമുള്ളൊരു വക്കീൽ. എന്നാലാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ആ മാഷ് പോയപ്പോഴേ മനസ്സ് പാതി തണുത്തതാ. എന്നാലും ഇത്ര പെട്ടെന്ന് നിന്നെ വിടിയിക്കുമെന്ന് കരുതിയില്ലുണ്ണിയെ. 100 പുണ്യം കിട്ടും അദ്ദേഹത്തിന്. തള്ളയുടെയും മോന്റെയും ഭാവം കണ്ടാ തോന്നും വെറുതെ വിട്ടു. ജാമ്യത്തിലിറങ്ങിയ പലരെയും പിന്നെ വധശിക്ഷയ്ക്ക് വരെ വിധിച്ച കേസുകളുണ്ട്. കരുനാക്കൂട്ടൊന്നും പറയല്ലേ. ഉള്ളത് തോന്നപ്പോ എന്റെ വാക്കിന് ഐ കുറ്റം, ഞാൻ മിണ്ടുന്നില്ല. അവര് ഉണ്ണേട്ടനെ ഉപദ്രവിക്കുക വല്ലതും ചെയ്തോ? ഇവിടെ ഒരാള് ആദ്യം മൂത്തിട്ട് കിടപ്പിലായി. ഓപ്പോള് ഉണ്ണേട്ടനെ കണ്ടാൽ തന്നെ അസുഖം പാതി മാറും. കരയാതെ
ഞാൻ വരില്ല എന്ന് കരുതിയോ നീ? വരാണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക്? ഈ കൈ കൊണ്ടാ കുത്തിയത്. എന്താണ് ചെയ്യണം നിശ്ചയം പോലും ഇല്ലാണ്ട്. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കത്തി എന്റെ നെഞ്ചിലേക്ക് കയറിയനെ. എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് ഉണ്ണിയേട്ടനോട് തെറ്റും ചെയ്യില്ല. എനിക്ക് വിശ്വാസം. വന്നു എന്ന് കേട്ടു, കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. കൊലക്കേസിലെ പ്രതി എന്ന് പറയുമ്പോ സമ്പ്രദായം വേറെയാണല്ലോ. കോഴക്കേട് പറയാനോട് അയ്യപ്പൻ നായര്, ഡിപ്പാർട്ട്മെന്റിലെ ആള് സ്വന്തം വീട്ടിലുള്ളപ്പോ പോലീസുകാർ മേല് നോക്കിയോ? അവർക്കില്ലേ വർക്ക് സ്നേഹം? വാസ്തവം ജാമ്യത്തിലിറക്കാൻ സൗദാമിനി അമ്മ എന്ന പരമേശ്വരൻ നമ്പ്യാരുടെ കാലി പിടിച്ചു എന്നാ കേൾവി. വയ്യാന്ന് പറഞ്ഞ് മടക്കിയിട്ടിപ്പോ അങ്ങേരാരായി? ഏടദ്ദേഹം മിടുക്ക് കാണിച്ചേ, പുഷ്പം പോലെയല്ലേ ജാമ്യത്തിലിറക്കി കൊണ്ടുവന്നത്. സൗദാമിനി അമ്മയ്ക്കൊരു പോലീസുകാരൻ രഹസ്യം കൂടിയെന്ന് കേട്ടപ്പോ നമ്മളൊക്കെ പുച്ഛിച്ചു. അതിപ്പോ ഉണ്ണിക്ക് ഉപകാരമായി. വേണ്ട, ജാമ്യത്തിൽ എറിഞ്ഞവർ നിയമം തെറ്റിച്ചുകൂടാ, ജാമ്യം റദ്ദാക്കും. ആളുകള് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, കേട്ടറിഞ്ഞ് രഘുവെന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്ക കത്തിയെ. ഉണ്ണിയേട്ടൻ എന്തിനാ വെറുതെ വഴക്കിന് വെക്കണേ? നിനക്കത് പറയാം. ആ തെണ്ടികളൊക്കെ പറഞ്ഞെന്താണെന്നറിയോ? ആ പോലീസുകാരൻ എന്നെ ജാമ്യത്തിൽ ഇറക്കിയെന്ന്. എന്റെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും അതിശയില്ലെന്ന് ആ ദുഷ്ടം പറഞ്ഞത് ആട്ടിയറെ കണ്ട് കേട്ടുകൊണ്ടിരുന്നു എന്റെ അമ്മ. എന്റെ ഉള്ളിലെത്തി ആർക്കാ മനസ്സിലാവുക? എനിക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. വേണ്ട സുധെ, എനിക്ക് എന്നെ തന്നെ പേടിയായി തുടങ്ങി. പറ്റുമെങ്കിൽ നീയും കൂടി എന്നെ വെറുക്ക്. എന്താ ഉണ്ണിയേട്ടൻ പറയണേ? ഏത് നശിച്ച നിമിഷത്തിലാണ് ഉണ്ണിയേട്ടനെ മതിയെന്ന് നിനക്ക് തോന്നിയത്? എന്തു വന്നാലും എവിടെയും ഞാനുണ്ടാവും ഉണ്ണിയേട്ടന് കൂട്ട്.